ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. എപ്പോഴും പുതിയതാണ്, എന്നാലും ഇന്നത്തെ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു റെസിപ്പിയായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ടെന്നെങ്കിലും വന്നതെന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇതുകൊണ്ട്, കേട്ടോ. അപ്പം തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ഈ ഫ്രൂട്ടല്ല എടുക്കാൻ പോകുന്നത്. എടുക്കാൻ പോകുന്നത് അതിൻ്റെ പുറത്തുള്ള ഐറ്റമാണ്, കണ്ടോ. നമ്മളതിൻ്റെ ഈ ഒരു പുറത്തുള്ള സംഭവമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പം ഇതുകൊണ്ടൊരു നല്ല സൂപ്പർ റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്, കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മളിതിനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നീളത്തിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ സൗകര്യം പോലെ എടുത്തിട്ട് നമ്മളിതിൻ്റെ പുറത്തെ തോലിയില്ലേ, ഈ കരിന്തുലി, ഇതിനെ പതുക്കെ അങ്ങ് കളയുക. ഇങ്ങനെ 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 കളഞ്ഞ് കൈമുറിയാക്കാൻ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിയുന്നോണക്കല്ലോ, നമുക്കിതിനൊരു വശം കാണില്ലല്ലോ, നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ തൊലി കളയാൻ, മത്തങ്ങയുടെയൊക്കെ കളയുന്ന പോലെ ഒരു ഇച്ചിരി കട്ടിയുണ്ട് ഇതിന്, അത്ര ഇല്ല. എന്നാലും അങ്ങനെ ഈ കരിന്തൊലി കളഞ്ഞെടുത്ത സംഭവം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ചുമപ്പ് കുഴപ്പമില്ല, അത്ര ഒരുപാട് കാണിക്കണ്ട, കാരണം ഒരു ചെറിയ മധുരം നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് ചുമല വെച്ചാൽ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഇങ്ങനെ ഇതിനെ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇതിങ്ങനെ ഉണ്ടോ, ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് പുളിപ്പുളി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇങ്ങനെ കുഞ്ഞ് സ്ക്വയർ രീതിയിൽ അരിഞ്ഞെടുക്കാനാണ്. നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു കൊത്തിയൊക്കെ എടുക്കാൻ സമയമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ തോരൻ്റെ നമ്മുടെ ആ ഒരു നമ്മൾ അരിയുന്നതിൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കുമല്ലോ തോരൻ്റെ ഒരു സ്വാദും ഒക്കെ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ സ്ക്വയർ പോലെ കണ്ടോ, ചെറിയ 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 സ്ക്വയർ പോലാണ് എൻ്റെ ഇത് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇതിച്ച് വെള്ളം ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പം തീയിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചൊക്കെ അങ്ങ് അമങ്ങും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഇച്ചിരി ഇതായിട്ട് എടുത്താലും അത് തീരെ പിന്നെയും കുഞ്ഞു കഷ്ണമായിട്ട് മാറിക്കോളും. ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ മുഴുവൻ. അങ്ങനെ ഞാൻ നമ്മുടെ തണ്ണിമത്തൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് കണ്ടോ, മാതളത്തിൻ്റെ അരി അല്ലി കിടക്കുന്ന പോലെ. അങ്ങനെ നമ്മൾ കുറച്ച് സവോള, ഞാനൊരു ഒരു സവോളയോളം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള കുനുകുനാന്ന് അരിഞ്ഞ് ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് കറിവേപ്പില. പിന്നെ ബാക്കിയുള്ള ഐറ്റം ഞാനിപ്പോൾ ചേർക്കാൻ പോകുമ്പോൾ കാണാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു, നമ്മുടെ അടുപ്പ് ഓണാക്കട്ടെ. എണ്ണ ഒഴിക്കുന്നു, ആ എണ്ണ ചൂടായി വരുന്നു. ഇതേ ഒരു കാൽ സ്പൂൺ കടുക്, ഞാൻ ഒരു കാൽ സ്പൂണോളം തന്നെ ഉഴുന്നുപരിപ്പിടുവാണേ. ഉഴുന്നുപരിപ്പിനെ ഒരു എന്താ പറയുക, ഉഴുന്നുപരിപ്പിടുമ്പോൾ ഒരു തോരൻ ഒരു പ്രത്യേക സ്വാദാണ്. നമ്മുടെ ഉഴുന്നുപരിപ്പ് അല്ലെങ്കിൽ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു, ഉഴുന്നുപരിപ്പ് നല്ല ബ്രൗൺ ആയി. ആ സമയത്ത് കറിവേപ്പില ഇട്ടു, കറിവേപ്പില ഇട്ട കൂട്ടത്തിൽ ഞാൻ നമ്മുടെ വേണ്ട സവോള ഇടുകയാണ്. സവോള ഇട്ട് നന്നായിട്ടൊന്ന് വാടിക്കുന്ന ലേശം ഉപ്പ് ചേർക്കുകയാണ്, സവോള ഒന്ന് പെട്ടെന്ന് വാടിക്കട്ടെ. ഞാൻ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കുഞ്ഞിനും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം പച്ചമുളക്, ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്ന വലിയ തരം പച്ചമുളകിൻ്റെ ഒരു ചെറിയ പീസേ ഇട്ടുള്ള കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതലൊക്കെ ഇടാം. പിന്നെ പച്ചമുളക് ഇല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർത്താലും മതി. തോരൻ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ കൂട്ടത്തിലേക്ക് ഞാനിനി നമ്മുടെ എന്താണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മനോഹരമായ സംഭവം ചേർക്കുകയാണ്. ഇത് താഴേക്ക് പോകണം. ഇനി ഇവൻ്റെ രൂപവും ഭാവമൊക്കെ ഒന്ന് മാറും ഇപ്പോൾ. ഇനിയിപ്പോൾ അത്യാവശ്യം എന്താണെന്ന് ഒന്ന് വഴറ്റി, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി. ഇനി ഞാൻ നിന്ന് പൊത്തി വെച്ച് വേവിക്കുകയാണ്. ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ കഷ്ണങ്ങൾ. ഇത് ഇപ്പോൾ കണ്ടോ, ഇതത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഏത് കഷ്ണമാണ്. ഞാനിപ്പോൾ വേവിച്ച് വെക്കാൻ പോവാണ്. ഇപ്പം മൂടി വെക്കുന്നു, കഷ്ണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ശരി എന്നാൽ വെന്ത് വെന്ത് കഴിഞ്ഞാൽ തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചേക്കാം. ഇടയ്ക്കൊന്ന് പൊത്തി വെച്ചതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. മേലെയുള്ള കഷ്ണങ്ങളും കൂടെ ഒക്കെ താഴോട്ട് പോയി വെന്ത് വരാം. ഒരു 5 മിനിറ്റ് 7 മിനിറ്റോളമൊക്കെ ആയി കേട്ടോ. നമ്മളൊന്ന് തുറന്ന് നോക്കി സംഭവം വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ലേശം കൂടെ വേവാനുള്ള തോന്നുന്നു. ഇപ്പോൾ ഒരുത്തരം പടവലങ്ങ കിടക്കുന്നൊരു ടൈപ്പായേ, പടവലങ്ങ തോരൻ പോലെ ഇരിക്കുന്നുണ്ട് പ്രകൃതി. കുറച്ച് ചില കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, ചിലതൊക്കെ ഒന്ന് തന്നു തുടർന്ന് വേവാനുണ്ട് ഒരു 2 മിനിറ്റ് കൂടെ.
ഏകദേശം കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പതുക്കെ എന്താ പറഞ്ഞേ നമ്മുടെ മുടി ഒന്ന് തുറന്ന് നോക്കാൻ പോവാണേ. സംഭവം അത്യാവശ്യം എണ്ണയിലൊക്കെ മുരിയുന്നു എന്നൊക്കെ ഉണ്ട്. എന്നാൽ ഒന്ന് വെന്തിട്ട് വെക്കണ്ടേ. കണ്ടോ നമ്മളിട്ടതിൻ്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു. എന്നാലും ഒരുപാട് കുറവൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ കഴിക്കാൻ തീരെ ഇല്ലാത്ത ഉണക്കൊന്നുമില്ല. മുഴുവൻ വെള്ളമൊന്നും ആയിപ്പോയൊന്നുമില്ല. ഒരു പടവലങ്ങിയ തോരൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഇതിന്. ആ ഇനിയിപ്പോൾ ഇതിന് അതൊക്കെ നമ്മളിപ്പോൾ ചേർക്കാൻ പോകും. നമ്മളെ തോരനാവണമെങ്കിൽ തേങ്ങ ഇടണമല്ലോ. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഞാൻ കൂടുതലും ഈ തോരന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അത് ഞാൻ കുറച്ചിട്ടു. ഇതാകുമ്പോൾ എളുപ്പമാണ് ഞങ്ങൾക്ക് തോരൻ്റെ പരിപാടികളൊക്കെ തീർക്കാൻ ഇത് മതി. നല്ലതാണ്, നല്ല വേറിട്ട് വേറിട്ട് നിൽക്കുകയും ചെയ്യും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല തേങ്ങ ഉണ്ടല്ലോ. തേങ്ങയൊക്കെ ഇട്ട് നരച്ച് തേങ്ങ നരച്ച് അല്ലെങ്കിൽ തോരനെ പോലെ ചെറുതായിട്ട് ചിരകിയൊക്കെ എന്നെടുത്ത് ചേർക്കുക. അങ്ങനെ തോരൻ റെഡിയായി. കണ്ടോ ലേശം കൂടെ ഞാനൊന്ന് ഇതിടുവാണ്. പിന്നെ ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ അവസാനമാകുമ്പോൾ ഉപ്പിടാന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഉപ്പാങ്ങാവൂലോ അതിൻ്റെ തൊട്ടിടുമ്പോൾ നമ്മൾ. ഞാൻ ഉപ്പ് നമുക്ക് ആദ്യം ഒന്ന് വഴലാനല്ലേ ഇട്ടുള്ളൂ, നമ്മുടെ ഒനിയൻ. ബാക്കി ഞാൻ ഇടുവാണ്. ഇപ്പം ഒരു എന്താ പറയുക ഒരു കാൽ ഒരു അര ടീസ്പൂൺ അല്ലേ, ഒരു അര ടീസ്പൂണോളം എന്താ പറയുക ഉപ്പ് ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് എത്തിച്ചു. തീ വേണേ അങ്ങ് ഓഫ് ചെയ്തേര്. കഴിഞ്ഞ ഇതിനകത്ത് ഓൾറെഡി ഒരു ചൂടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഫിനിഷായി തോരൻ്റെ പരിപാടി. ഞാൻ ഉപ്പ് നോക്കട്ടെ. നല്ല ഉപ്പാണ്, ശരിക്കും പടവലങ്ങ തോരനാണേ. ആരും വേറെയാന്നൊരു വേറൊരു തോരനാന്ന് പറയില്ല, ശരിക്കും പടവലങ്ങ തോരൻ. അപ്പോൾ പടവലങ്ങ തോരനാന്നൊക്കെ പറഞ്ഞ് തണ്ണിമത്തം വീട്ടിരിപ്പുണ്ടെങ്കിൽ ഈ തോട് വെച്ച് നല്ല നാന്തരമായിട്ട് തോരൻ ഉണ്ടാക്കി കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് പച്ചക്കറിക്ക് പൈസ ഒന്നും കളയണ്ട. അപ്പോൾ ശരി എന്നാൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു വെറൈറ്റിയാണ്. പിന്നെ തണ്ണിമത്തൻ്റെ കാര്യം അറിയാമല്ലോ, വളരെ ഗുണമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ തോടിനകത്തും അതേപോലെ തന്നെ ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയുക വൈറ്റമിൻ സി ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് അതും. അപ്പം നമ്മൾ എന്താ പറയുന്നത് അത് ഉപയോഗിക്കുക. ഇങ്ങനൊരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ശരി എന്നാൽ, പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ വിഭവമായി പിന്നെയും കാണുന്നതായിരിക്കും.